ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിലേക്കില്ല എന്നുള്ള ഒരു തീരുമാനം സിപിഎമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ കൈക്കൊള്ളുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർ പല വിധത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. ഇപ്പൊ കെ സുധാകരൻ പറഞ്ഞത് സിപിഎമ്മിനെ കണ്ടെന്നുമല്ല ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് എന്നതാണ്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് എന്തിനാണ് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ ആരോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാമോ? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് പ്രാദേശിക തലത്തിൽ പരമാവധി ബി ജെ പിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അല്ലാതെ ദേശീയ തലത്തിൽ ഒരു വലിയ സഖ്യം എന്നുള്ള നിലയിലല്ല അതിനെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. കാരണം പ്രാദേശികമായി ബി ജെ പിയെ നേരിടുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊതുവേദി ഉണ്ടാക്കുക, അതുതന്നെയാണ് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു സമിതിയിലേക്ക് അവർക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള മീഡിയ സബ് കമ്മിറ്റിയിൽ, ബാക്കി പ്രചരണം ഏകോപിപ്പിക്കുന്ന സമിതിയിലൊക്കെ അവരുണ്ട്. അത്തരത്തിലുള്ള സബ് കമ്മിറ്റികളിൽ അവരുണ്ട്. പക്ഷേ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സമിതിയുടെ ഭാഗമായാൽ ആ മുന്നണിയുടെ ഭാഗമാകുന്നു എന്ന് വരുമെന്നതിനാലാണ് സി പി എം അതിന് തയ്യാറാകാതിരിക്കുന്നത്. ഇപ്പോൾ 28 പാർട്ടികളുള്ള ഇന്ത്യ സഖ്യത്തിൽ 14 പേരെ മാത്രമാണ് ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധി കൂടി ഉണ്ടാകുമെന്ന് കരുതി അതുണ്ടാക്കിയ സി പി എം പ്രതിനിധിയില്ല ബാക്കി 13 പേർ. അപ്പോഴും 15 പാർട്ടികൾ പുറത്തു നിൽക്കുകയാണ്, അവർ പുറത്തു നിന്ന് പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ പുറത്തു നിന്ന് ആ സഖ്യത്തിനോടൊപ്പം പോരാട്ടം നടത്താൻ, ബി ജെ പിക്കെതിരെ പോരാട്ടം നടത്താൻ തയ്യാറുള്ള പാർട്ടികളുടെ ഗണത്തിലാവുകയാണ് സി പി എം. ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നത് പോലെ വളരെ ചുരുക്കമിടങ്ങളിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ്. അതിൽ തന്നെ അവരുടെ അസ്തിത്വം മുഴുവൻ ഇപ്പോൾ കിടക്കുന്നത് കേരളത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഈ ഇന്ത്യ സഖ്യത്തെ നിയന്ത്രിക്കുന്ന സമിതിയുടെ ഭാഗമായിരുന്നു കൊണ്ട് കോൺഗ്രസിനെതിരെ പോരാടുമ്പോൾ ഉണ്ടായേക്കാവുന്ന വൈഷമ്യത്തെക്കുറിച്ച് തന്നെയാണ് സി പി എം ചിന്തിച്ചത്. അതിനകത്ത് എന്താണ് കുഴപ്പം? അതുകൊണ്ട് ആ ഏകോപന സമിതിയിലില്ല. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അക്കാര്യം കൃത്യമായി സംശയങ്ങൾക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ സഖ്യത്തിനോടൊപ്പം തന്നെയാണ് തങ്ങളെന്നുള്ളത്, ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗങ്ങളിൽ തങ്ങളുടെ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുമെന്നുള്ളത്, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സമ്പൂർണമായി ഇടപെടുമെന്നുള്ളത്. അത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മനസ്സിലാകില്ല. ദേശീയ തലത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് സി പി എം പറഞ്ഞത്. അവർക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ, ആ രാഷ്ട്രീയ നിലപാട് അവർക്ക് ബലികഴിക്കാൻ കഴിയില്ല. അവരുടെ പാർട്ടി കോൺഗ്രസ്സൊക്കെ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ അവർക്ക് സാധിക്കില്ലല്ലോ. അതുതന്നെയാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതിനകത്ത് വലിയ ആഘോഷമാക്കി സി പി എമ്മിനെ കുറ്റം പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. അവർ ഈ മുന്നണിയുടെ ഭാഗമായി തന്നെയുണ്ട്, അതിൻ്റെ നേതൃതലത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ.